നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദ്ദമായ സ്വാഗതം എൻ മീഡിയയിലേക്ക്. ഞാൻ നവാസ് മുഹമ്മദ്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടന്ന ചില സംഭവവികാസങ്ങളാണ്. ഒരു SP മലപ്പുറത്ത് അധികാരമേറ്റതിന് ശേഷം ഒരു വർഷം മാത്രം 12,000 കേസുകളുണ്ടായിരുന്ന ആ ജില്ലയെ പിന്നെ അടുത്ത വർഷം 24,000 കേസുകളും പിന്നെ അടുത്ത വർഷം 42,000 കേസുകളും രജിസ്റ്റർ ചെയ്ത് പർപ്പസ്ഫുള്ളി, എന്ന് വെച്ചാൽ ഒരു കേസ് മാത്രം രജിസ്റ്റർ ചെയ്യാവുന്ന സ്ഥലത്ത് ആ കേസുകളുടെ എണ്ണം 3-4 ആക്കി മലപ്പുറം ആ ജില്ലയെ രാജ്യത്തിൻ്റെ ക്രിമിനൽ ക്യാപിറ്റൽ ആക്കുവാൻ ശ്രമം നടന്നു എന്നതാണ്. അത് ഉത്തരേന്ത്യയിൽ സംഘികൾ വെച്ചു പുലർത്തുന്ന ചില കഥകളുണ്ട്, അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില കഥകളുണ്ട്. മലപ്പുറം ജില്ല കള്ളക്കടത്തിൻ്റെ, കൊലപാതകങ്ങളുടെ, മയക്കുമരുന്നിൻ്റെ ഒക്കെ തലസ്ഥാനമാണെന്ന രീതിയിൽ പ്രത്യേകമായ ഒരു സമുദായം തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ല എന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ചില കഥകളുണ്ട്. ആ കഥകൾക്ക് അടിസ്ഥാനപരമായി സത്യമാണെന്ന് തെളിയിക്കുക, അത് ഈ ക്രിമിനൽ കേസുകളുടെയൊക്കെ ഫയലുകൾ വെച്ച് സമർത്ഥിക്കുക എന്നത് തന്നെയായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്ന് ശക്തവും വ്യക്തവുമാവുകയാണ്. അൻവറും KT ജലീലുമൊക്കെ ഏതു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, അവർ ഇടതുപക്ഷമാകട്ടെ, വലതുപക്ഷമാകട്ടെ, ഇടതുപക്ഷ സ്വതന്ത്രരാകട്ടെ, അവർ കൊണ്ടുവരുമ്പോൾ, അവർ ഈ കഥകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ തങ്ങൾ പിറന്നു വീണ ആ ജില്ലയോട് കാണിക്കുന്ന ഒരു സവിശേഷമായ താത്പര്യമുണ്ട്, അല്ലെങ്കിൽ അതിന് അവർ തങ്ങളെ എല്ലാമാക്കി ആ ജില്ലയോട് അവർ കാണിക്കുന്ന ചില സവിശേഷമായ താല്പര്യങ്ങൾ, അതിനെ നമുക്ക് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാരായാലും മലപ്പുറത്തുകാരായാലും നിങ്ങളതിനെ പ്രകീർത്തിക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും. പക്ഷേ ഇപ്പോഴും നമ്മുടെ മത മേലധ്യക്ഷന്മാർ അഥവാ മതസംഘടനകളുടെ ആൾക്കാർ ഒക്കെ നിശബ്ദരാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എത്ര മതസംഘടനകളുള്ളത്? ഇപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന, അവർ ആദ്യമേ ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണ്. മലപ്പുറം ജില്ലയെ കേസുകളുടെ എണ്ണം കൂട്ടി അപകീർത്തിപ്പെടുത്തുവാൻ പിണറായിയുടെ ഭരണകാലത്ത് പോലീസ് ശ്രമിക്കുന്നു എന്ന പ്രശ്നം ആദ്യമായി മുന്നോട്ട് കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ നമുക്ക് ഒഴിച്ചു നിർത്താം, അവരൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിൽ ഈ കാര്യങ്ങൾ സമൂഹ മതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ മുഖ്യധാര മതസംഘടനകളുണ്ട്. ഇപ്പം മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ നല്ലൊരു വിഭാഗം അധിവസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ EK ഉണ്ട്, AP ഉണ്ട്, ജമാഅത്ത് ഉണ്ട്, തബ്ലീഗ് ഉണ്ട്, മുജാഹിദ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഒരു കുട്ട നിറച്ച് മുസ്ലിം സംഘടനകളുണ്ട്. അവരെങ്ങനെ പ്രതികരിച്ചു എന്നതാണ് ചോദ്യവും സംശയവും. കാരണം ഏതെങ്കിലും ഒരു എന്താണ് വഖഫ് ബോർഡ് ചെയർമാൻ സ്ഥാനത്തിനോ അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റിക്കോ വേണ്ടി മിക്കപ്പോഴും സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ അടിയറ വയ്ക്കുന്ന ഒരു സമ്പ്രദായം മുസ്ലിം സംഘടനകൾക്കിടയിൽ കാണാറുണ്ട്. മുസ്ലിം സംഘടനകൾക്കിടയിൽ എന്നല്ല, മിക്ക സംഘടനകൾക്കിടയിൽ കാണാറുണ്ട് തങ്ങളുടെ നിലപാടുകൾ അടിയറ വയ്ക്കുന്ന സമ്പ്രദായം. അതിപ്പോഴും ഇവിടെയും തുടർന്നു എന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തൽ. കാരണം ഏതെങ്കിലും ഒരു പ്രമുഖ മുസ്ലിം സംഘടന ഇതിനെതിരെ പ്രതികരിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഏതെങ്കിലും മതസംഘടനകൾ തമ്മിലുള്ള വിഷയം തെരുവിലൊക്കെ വെച്ച് വാഗ്വാദവും സംവാദവും ഏർപ്പെടുവാൻ എന്ത് തിരക്കോ അല്ലെങ്കിൽ എന്തു ജാഗ്രതയാണ് ഇവർക്ക്? മിക്കപ്പോഴും അടിസ്ഥാനപരമായി യാതൊരു സമുദായത്തിനോ സമൂഹത്തിനോ യാതൊരു ഉപയോഗമില്ലാത്ത കാരണങ്ങൾക്ക് വേണ്ടി സംവാദങ്ങൾ നടത്താറുള്ളവരാണ് ഇത്തരം സംഘടനകൾ. പൊതുസമൂഹത്തിന് സമുദായത്തെയും സമൂഹത്തെയും അവഹേളിക്കുന്ന രസത്തിൽ പരസ്പരം പോർവിളികൾ നടത്താറുണ്ട് ഇത്തരം സംഘടനകൾ. പക്ഷെ സമുദായത്തെ പൊതുവായി ബാധിക്കുന്ന ഇക്കാര്യത്തിൽ എന്ത് നിലപാടുകളാണ് ഇത്തരം സമുദായ സംഘടനകൾ എടുത്തിട്ടുള്ളതെന്ന ചോദ്യം ഈ സമുദായ സംഘടനകൾ വർക്ക് ചെയ്ത് കൊല്ലാനും തല്ലാനുമൊക്കെ പോകുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ കേസിൽ, കാരണം മലപ്പുറം ജില്ലയിലെ ക്രിമിനൽ ജില്ലയാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഗൾഫിൽ പോകാതെ, പാസ്പോർട്ട് കിട്ടാതെ, വിസ കിട്ടാതെയൊക്കെ, പാസ്പോർട്ടിനൊക്കെ വെരിഫിക്കേഷൻ വേണമല്ലോ, പോലീസ് വെരിഫിക്കേഷനൊക്കെ പാസ്സാകാതെ കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം മലപ്പുറം ജില്ലയുടെ സാമൂഹികമായും സാമ്പത്തികമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നാണ് വിലയിരുത്തേണ്ടത്. അപ്പോൾ പാസ്പോർട്ടും വിസയും ഒന്നും, പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഒന്നും പാസ്സാകാതെ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊന്നും ഈ സമുദായ നേതൃത്വത്തിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് ചോദിക്കാനുള്ളത്. കാരണം അവർക്ക് ഏതെങ്കിലും ഹജ്ജ് കമ്മിറ്റി മതിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും വഖഫ് ബോർഡിൻ്റെ കമ്മിറ്റി ചെയർമാൻ സ്ഥാനം മതിയോ? മിക്കപ്പോഴും അധികാരവർഗത്തെ പ്രീണിപ്പിക്കുന്നതിനാണ് ഇത്തരം സമുദായ സംഘടനകൾ. ഞാൻ AP എന്നോ EK എന്നോ ജമാഅത്ത് എന്നോ തബ്ലീഗ് എന്നോ മുജാഹിദ് എന്നോ എന്നൊന്നും പറയുന്നില്ല. പൊതുവേ എല്ലാ സംഘടനകളെയും, മുസ്ലിം സംഘടനകളെന്ന് മാത്രമല്ല
എല്ലാ സമുദായ സംഘടനയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഫാസിസ്റ്റ് സർക്കാരിൻ്റെ ഉത്തരവ് അതേപടി നടപ്പാക്കുവാനാണ് മലപ്പുറം ജില്ലയെ ഇങ്ങനെ തേജോവധം ചെയ്യാനും അവിടുത്തെ ചെറുപ്പക്കാരുടെ ജോലി സാധ്യതകളെ ഒക്കെ തിരസ്കരിക്കാൻ തക്ക വിധത്തിൽ ഇത്തരം ഇടപാടുകൾ അല്ലെങ്കിൽ ഇത്തരം ഒരു ക്രിമിനൽ വൽക്കരണം നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ജില്ലയെ ഒരു ക്രിമിനൽ വൽക്കരണ ജില്ല എന്ന രീതിയിൽ ലോകത്തിൻ്റെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്രിമിനൽ തലസ്ഥാനം എന്ന് ആക്കി മാറ്റാൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അതിനെ എതിർക്കേണ്ടത് ആ ജില്ലയിൽ നിന്ന്, ആ ജില്ലയിലാണല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത്, അപ്പോൾ അവരുടെ സാമ്പത്തിക അല്ലെങ്കിൽ അവരുടെ പിരിവുകൾ കൊണ്ടൊക്കെ പ്രവർത്തിക്കുന്ന സാമുദായിക സംഘടനകളാണ്. അതിലേതെങ്കിലും സാമുദായ സംഘടന ഇന്നു വരെ, ഇന്നത്തെ ദിവസം വരെ, മൂന്നാല് ദിവസമായി ഈ ചർച്ചകളുമൊക്കെ നടക്കുകയാണ്, മലപ്പുറം ജില്ലയെ ബേസ് ചെയ്ത് അവിടെ അവിടെ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനലിസം നടക്കുന്ന, ക്രൈം നടക്കുന്ന ജില്ലയാക്കുവാൻ പോലീസ് മേധാവികൾ ശ്രമിച്ചുവെന്നും അവിടുത്തെ ചെറുപ്പക്കാരെയൊക്കെ ജോലി കിട്ടുന്നതിനൊക്കെ അത് ഒരുപാട് തടസ്സങ്ങളുണ്ടാക്കിയെന്നും, മിക്ക ആളുകളുമൊക്കെ കള്ളക്കേസുകൾ കുടുങ്ങി അവിടെ നിൽക്കുകയാണെന്നുമുള്ള വിവരങ്ങൾ അൻവർ MLA പുറത്തു കൊണ്ടുവരികയാണ്, KT ജലീലുമൊക്കെ പുറത്തു കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും മതസംഘടനകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ പ്രതികരിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയവും ചോദ്യവും. കാരണം ഞാൻ കണ്ടില്ല ഇവിടെ ഒരു മതസംഘടനകളും ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിച്ചില്ല, മറിച്ച് അവർ എവിടെന്നെങ്കിലും കിട്ടുന്ന വക്കപ്പൂടിനും എവിടെന്നെങ്കിലും കിട്ടുന്ന ഹജ്ജ് കമ്മിറ്റിക്കും വേണ്ടി ഇങ്ങനെ അധികാരമേളന്മാരുടെ പിന്നാലെ നടക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇന്നുമുള്ളത്. നന്ദി, നമസ്കാരം. ജയ്, മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക.